ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എന്നാൽ ചൈനീസ് കിച്ചൺ വന്നിരിക്കുന്നത് നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇതൊരു മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന, മൂന്ന് ഇൻഗ്രീഡിയൻസ് എന്ന് മാത്രമല്ല, മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ആയിട്ട് ഇതിൽ ചേർക്കുന്നത്. അതായത് കസ്റ്റേർഡ് പൗഡർ, ഫ്രഷ് ക്രീം, വിപ്പിംഗ് ക്രീം, പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ടേസ്റ്റിന് വേണ്ടി കൂട്ടി കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. നമ്മുടെ ഫ്രൂട്ട്സും കസ്റ്റർഡും ഫ്രഷ് ക്രീമും ഒക്കെ ചേർന്നിട്ടുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഫ്രൂട്ട്സ് തന്നെയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രേപ്സ് ആണ്. രണ്ട് കളർ ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോബസ്റ്റിൻ്റെ പഴം എടുത്തിട്ടുണ്ട്. ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ കട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഈ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ച് കറുത്ത് പോകുമല്ലോ. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യാറാകുമ്പോളേ പഴവും ആപ്പിളും കട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ ഗ്രേപ്സും ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ നമുക്കതിൽ ചേർക്കാവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കിവി അങ്ങനത്തെയൊക്കെ ചേർക്കാം കേട്ടോ. ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമുക്ക് ജെല്ലി ഉണ്ടാക്കി അത് കട്ട് ചെയ്തിടാം. നമ്മൾ പൈനാപ്പിളും ഓറഞ്ചും ചേർക്കുകയാണെങ്കിൽ, ഓറഞ്ച് ചേർത്താൽ കൈപ്പരസം വരും. പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലിട്ട് നല്ലോണം വഴറ്റിയെടുത്തിട്ട് പൈനാപ്പിൾ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന് വേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. കസ്റ്റേർഡ് പൗഡർ വലിയ ടീസ്പൂണിൽ, മൂന്നര ടീസ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് ടീസ്പൂണ് രണ്ടര ടീസ്പൂണ് എടുക്കുകയുള്ളൂ. പക്ഷേ ഇത് പുഡിംഗ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് നല്ല തിക്കായിട്ട് കിട്ടണം. അതുകൊണ്ട് തന്നെ അതിൽ മൂന്നര ടീസ്പൂണ്, വലിയ ടീസ്പൂണിൽ മൂന്നര ടീസ്പൂണ് കസ്റ്റേർഡ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ആറോ ഏഴോ ടീസ്പൂണ് പഞ്ചസാര എടുക്കാം. പിന്നെ നമുക്ക് ക്രീമിൻ്റെ മധുരം കൂടെ വരുമല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് കേക്കാണ് കേട്ടോ. വാനില കേക്ക് ഇല്ലേ, നമുക്ക് ഈ ചെറിയ പാക്കറ്റായിട്ട് വാങ്ങാൻ കിട്ടും. നമുക്ക് ഒരു ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ബ്രെഡ്, നമ്മുടെ സാധാരണ ബ്രെഡ് ഷുഗർ സിറപ്പിൽ മുക്കിയിട്ട് നമുക്ക് ലെയർ ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീം. അതായത് നമ്മൾ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ക്രീമാണ് കേട്ടോ, വിപ്പിംഗ് ക്രീം ഇല്ലേ, ആ ക്രീം നമുക്ക് ഒരു കപ്പ് ഇതിൽ വേണം. അത് ബീറ്റ് ചെയ്ത് കൊണ്ടുതന്നെ അത് നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ. പിന്നെ നമുക്ക് വേണ്ടത് പാല്. പാല് അര ലിറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കസ്റ്റേർഡ് പൗഡർ നമുക്ക് കലക്കി ഒഴിക്കാൻ കുറച്ച് പാല് ഞാൻ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഡെസേർട്ടിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസിൽ. എന്തോന്ന് നന്നായിട്ട് തിളച്ച് വരണം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡറിൽ കുറച്ച് പാലൊഴിച്ച് ഇളക്കിയും വെക്കുക കേട്ടോ. നമ്മുടെ പാൽ ഇവിടെ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സി പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ഒഴിക്കുന്ന സമയത്ത് കട്ട ഉണ്ടായിരിക്കും. പിന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. നമ്മൾ കൂടുതൽ അളവും ഇതിൽ ഇട്ടിട്ടുണ്ട് പുഡിങ്ങിന്. ആയതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇട്ട പൊളിക്കുന്ന തന്നെ കട്ട പിടിക്കാൻ തുടങ്ങി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗറും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തണുത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേക്ക് ഇല്ലെങ്കിൽ അതിന് പകരം ബ്രെഡും യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്രൂട്ട് കേക്കാണ് ലെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ എടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് പുഡിംഗ് അല്ലേ കട്ട് ചെയ്ത് എടുക്കാനുള്ളതല്ലേ. അതാ നമ്മുടെ ഒരു ലെയർ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ലെയർ നമ്മൾ ഫ്രൂട്ട്സ് ആണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഞാൻ പഴവും ആപ്പിളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഞാൻ മുകളിൽ കുറച്ച് ഇടുന്നുണ്ട്, ഇടയിൽ ഇടുന്നില്ല കേട്ടോ. ഒരു ലെയറും കൂടെ നമ്മൾ ഈ ഫ്രൂട്ട്സിൻ്റെ മേലെ കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫ്രഷ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അത് ഇടാനുള്ള സമയമായിട്ടില്ല. ഇതൊന്ന് സെറ്റ് ചെയ്ത് സെറ്റായതിന് ശേഷം നമ്മൾ ഫ്രഷ് ക്രീം ഇതിലോട്ട് ചേർക്കുള്ളൂ കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. പുഡിംഗ് ട്രേ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ബൗളിലോ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കണ്ടോ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ, ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് എടുത്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച ഫ്രഷ് ക്രീമും കൂടെ അപ്ലൈ ചെയ്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാം.
fresh cream ude beat eduthittund appo nammada pudding oru 1 hour kayni set aayittund to adine sheshana nammal cream apply cheythu kodukkunde idu oru 1 hour appo mottham namukku 2 manikurile nammada pudding ready aayittu to nanche custard vegam thanne aavullo appo nammada tasty aayittulla fruit custard creamy dessert ivada ready aayittund Dessert na parayam, alengi pudding ayendum parayam. Pudding pole thanne namukku cut cheythu edukkam. Appo namukku mottham vannathu 2 hour aanu ṭo. First layer ne nammal 1 hour vechu. Adu kaniṭṭu nammada cream onnu set aavan oru 1 hour kooda vechu. Athrayum time ne ullile valare pettanu undaki edukkan. Ini namukku idonnu cut cheythu kaṇikkam. Adha nammada dessert nammal ivada cut cheyyanu ṭo. Nalla oru taste enneyanu.